ഈ അവസ്ഥ തന്നെ വ്യവസ്ഥയാക്കി മുന്നോട്ട് പോകുന്നു. ആർട്ടിസ്റ്റ് ഇങ്ങനൊരു സിനിമ ഇങ്ങനൊരു പേരൊരു പ്രൊമോഷൻ കഴിഞ്ഞു, ഡേറ്റ് പ്രൊമോഷൻ അല്ലാത്ത പ്രൊമോഷൻ എല്ലാം കഴിഞ്ഞു, ഈ അവസാന ദിവസം ഇങ്ങനൊരു ഇത് വരും, അവസാന ആർട്ടിസ്റ്റ് എന്താണ് ഫീൽ ചെയ്യുന്നത് സിനിമ എന്നാണ്? അല്ലെ, വളരെ വിഷമമുണ്ട്. അത് മാത്രമല്ല, അവര് പ്രൊഡ്യൂസറും ഗ്രൂപ്പും പ്രൊമോഷന് വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ട് കുറെ കാശിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. ഈവൻ ഈ പോസ്റ്റേഴ്സ് തന്നെ ഇത്രയും അടിച്ചിറക്കി, ഇതെല്ലാം ഇനി മാറ്റണ്ടേ. അപ്പം അത് ഒരു ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തരുന്ന ഒരു വലിയൊരു അടിയാണ് അത്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാണ്ട് ഇതിനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരിത് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. അതിനൊരു ക്ലാരിറ്റി അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയാൽ വളരെ നന്നായിരുന്നു. ഒരു പടത്തിൻ്റെ ഐഡൻറ്റിറ്റി അതിൻ്റെ പേരാണ്. അപ്പോൾ ഞങ്ങൾ ഈ കഥ കേട്ടപ്പോൾ തന്നെ ഇതിൻ്റെ പേര് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടെന്നൊരു പറഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. പക്ഷെ എന്നാലും ഞങ്ങളുടെ മൂവി ഇസ് എ ഫൺ എൻ്റർടൈനർ. പൊളിറ്റിക്സും അങ്ങനെയൊന്നും ഞങ്ങൾ ടച്ച് അപ്പോൺ ചെയ്യാത്തൊരു മൂവിയാണ്. പിന്നെ ക്ലീൻ യു കിട്ടി സെൻസർ ബോർഡിൽ നിന്ന്. പക്ഷേ ഒരു ടൈറ്റിലിൽ ഒരു എന്താണ് അതിൻ്റെ കാരണം എന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തൊക്കെയായാലും ഒരു സിനിമ എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രശ്നമായിട്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് പോവും, ഇത് മാക്സിമം പുഷ് ചെയ്യും. ബിക്കോസ് നല്ലൊരു സിനിമയാണ്, എല്ലാ കാണുന്നവർക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഒന്നും അല്ല എന്നുള്ളൊരു എന്താ പറയുക, സ്റ്റേറ്റിലോട്ട് എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു രീതിക്ക് അവർ നമ്മൾക്കൊരു പ്രൊമോഷനും കൂടെ തരണം, ഒരു ഡീ പ്രൊമോഷനും ഒരു പ്രൊമോഷനും കൂടെ ബൈ ഡിഫോൾട്ട്. സത്യം പറയും, മലയാള സിനിമയിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുന്നത് തോന്നിയിരുന്നുണ്ടോ? മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു, ബാക്കി ഇൻഡസ്ട്രിയെ കുറിച്ച് എനിക്ക് വിവരമില്ല. അല്ല, ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലാണെങ്കിൽ പറഞ്ഞ പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ നേരിട്ടും കാലത്തും പറഞ്ഞ ഇത് പോർട്ടിൽ അല്ലെങ്കിൽ ഇറങ്ങുന്ന ബാക്കി ഇൻഡസ്ട്രിയിൽ എന്താ നടക്കണെന്നുള്ളത് അറിയില്ല. പിന്നെ എങ്ങനെ പറയാം, ഗൗരി തമിഴിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ചെയ്ത ഒരു LIC എന്ന് പറഞ്ഞ ഞങ്ങളൊരു പടം ടൈറ്റിൽ ചെയ്തിരുന്നു, വിഘ്നേഷ് ശിവൻ്റെ, പ്രദീപ് രംഗനാഥൻ, കൃതി ഷെട്ടി. അപ്പോൾ അവർ LIC എന്ന് പറഞ്ഞ പൂജയൊക്കെ കഴിഞ്ഞ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ LIC എന്നുള്ള ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അവർ ഒരു വാർണിംഗ് തന്നു പേര് മാറ്റാൻ. പക്ഷെ അത് ഷൂട്ട് തുടങ്ങുന്ന മുമ്പായി. അപ്പോൾ പറഞ്ഞ പോലെ ഒരു ടൈമുണ്ട് നമുക്ക്. അത് കഴിഞ്ഞ് ക്രിയേറ്റീവ്ലി ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇത് മാറ്റിയിട്ട് എന്ത് എടുക്കാം എന്നുള്ളൊരു ടൈമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കതില്ല, അതാണ് ഒരു വലിയ ഇത്. ഇതിപ്പം ലാസ്റ്റ് മിനിറ്റാണ് ഈ ഒരു ചേഞ്ച്. ആക്ച്വലി നേരത്തെ ഈ പേരാണ് ഇതൊക്കെ കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോഴും ആരും ഇത് പറഞ്ഞിട്ടില്ല. ഈ ഒരു നിമിഷം എന്താണ് എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ മൂവി ഒരു ഫൺ എൻ്റർടൈനറാണ്. എനിക്ക് തോന്നുന്നു പടം റിലീസായി കഴിഞ്ഞ് ഇതൊന്നും റെലവെൻ്റ് ആയിരിക്കില്ല. ഇതൊരു ചെറിയൊരു ബംപ് ഓൺ ദ റോഡ്, അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതിനെ കാണുന്നുള്ളൂ. കോൺഫിഡൻ്റ് ആണ് പടത്തിൻ്റെ കണ്ടൻറ്റും ഫാമിലിക്കും എല്ലാവർക്കും കാണുന്നവർക്ക് ഇഷ്ടമാവുന്നൊരു ഇതുണ്ട്. സോ എന്തായാലും സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു പ്രശ്നം ഒരു പ്രശ്നമാവാതെ നാളെ ആവും എന്ന് എനിക്കൊരു വിശ്വാസം. അതേപോലെ ഈ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളൊരു പേര് ഈ പടത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അതേപോലെ ഭാരതം അതിൽ നിന്ന് എടുത്ത് മാറ്റുമ്പം അത് ഏതെങ്കിലും തരത്തിൽ സിനിമയെ ബാധിക്കും? സിനിമയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഫണ്ണി ഇതാണ്, ഇത് ഏത് സർക്കാർ ഉൽപ്പന്നമാണ്, ഇത് ഏത് സർക്കാരിൻ്റെ അടുത്ത് പോയാലും ഇതൊരു അവിടുത്തെ ഒരു ഉൽപ്പന്നമായിരിക്കും. അതായത് ഭാരതം അതൊരു ഫണ്ണി വേ ആണ്. അപ്പം ഭാരതം എടുത്ത് മാറ്റുമ്പോൾ വി ആസ് എൻ ഇന്ത്യൻ നമ്മുടെ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു ആ ഒരു സാധനത്തിനെ ചോദ്യം ചെയ്ത പോലെയാണ്. പക്ഷേ ഫണ്ണി നോട്ട് ഇത് ഏത് നാട്ടിൽ പോയാലും കൊടുക്കും. താങ്ക് യു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.